ഇല്ല, ആരെയും കാണുന്നില്ലാലും മളയ കല്യാണത്തിന് തേട് പോയി എല്ലാരും നാളത്തേക്ക് വരുമ്പോ വിചാരിച്ചിട്ടുണ്ടാവും. പിന്തു ഉമ്മക്ക് നേരത്തെ തന്നെ ചോറും തിന്നും മക്കങ്ങ് പോവാലോ. എല്ല ബിന്ദു, സിനിമ അവിടുത്തെ കാറിലുണ്ടല്ലോ, ഇതറിയപ്പാ ഇടറലിട്ടൂടെ. ഞാനോടുത്ത് ഞാൻ കല്യാണ പെണ്ണിനെ കണ്ടിട്ടില്ല. കാണുമെന്നില്ലോടെ ഒരു പെൻസിൽ പോലത്തെ പെണ്ണാ. ആദ്യം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വന്നാലാ കഴിക്കൂന്ന് പറഞ്ഞ് പെണ്ണിന് വയസ്സം ഗ്യാസ്റ്റ് ആയിപ്പോയിക്കില്ല. ഇപ്പൊ ഒരു ചിരട്ട കണൽ പോലത്തെ ചെക്കൻ ഞാൻ കിട്ടിയെന്ന് പറയുന്നിട്ടുക്ക്. ആ ഞാനോടുത്തി അതാരാ പോന്ന് നോക്ക്, നിങ്ങളെ സാക്ഷരത ക്ലാസ്സിലെ ലൈനതാ പോന്ന്. ആരീ മൂസൊക്കെയാ? ഇനിയോരൊന്ന് പറയാം നമ്മളെ, ആരെയും കേട്ടിട്ടുണ്ടോ വിചാരിക്കും. നേരം മെല്ലണം പറഞ്ഞേനെ ഇനി. ഉയ്യ് എന്നെ കണ്ടു മക്കളെ, ഉയ് ഉയ്, അതാ 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 കണ്ടു മക്കളെ കണ്ടു. ഓ പഠിച്ച തമ്പുരാനെ, ഞമ്മളിതാരിയായി കാണുന്നേ, നമ്മളെ സ്വന്തം ജാനൂനല്ലേ. മൂസൊക്കെ ഇങ്ങോട്ട് ഞാൻ തോന്നല്ല മക്കളെ വരുന്ന്. ഇപ്പൊ നോക്കറോ എന്തൊരു ഗ്രാമറാവറ്. ഗ്രാമറല്ല ഞാനൊടുത്തി, ഗ്ലാമറാ. അവസാനം വന്നക്കല്ല മോളെ, അത് മതി. അത് ശരി, ഇഞ്ഞിത് നേരത്തെ കുത്തിരിഞ്ഞ് ചോറുവെല്ലാം തിന്നണ്ട പരിപാടിയല്ലേ. എല്ല ഇഞ്ച് അശോകന് ഒരു വീടെടുക്കുന്നുണ്ട്, എമ്മാതിരി വലിപ്പമുള്ള വീടാ ജാനു. ഇഞ്ഞു ഓരോട് പറയണോ ഇത്തിരി വലിയ വീടെടുത്താല് ആഡംബര നികുതി വരുമെന്ന് കേട്ടുക്ക. മൂസക്ക ഏടത്തം പരിയാ മക്കളെ, നികുതി വരുവ ഏടം പരിയാ. ഏടംബരല്ല ജാനു, ആഡംബരോ. എന്തെന്നാ ഭാവി കറി? ആ ഞാനോടുത്തി ഇത് മീൻ കറിയാന്നേ. അല്ല ഭാവി, കടലിനിപ്പം മാങ്ങി അവനെ കിട്ടലി. ആ എന്തും ഞാനോടുത്തി ഇഞ്ഞു തന്ന കറിയിലെല്ലാം മാങ്ങേന്റെ കഷ്ണമാണ്, ഇഞ്ഞൊരു മീനിന്റെ കഷ്ണം നോക്കട്ടെ. ആവൂല്ല ഞാനോടുത്തി കേട്ടോ. ആ ഞാനോടുത്തി ആ എന്തെന്നേ ഇന്നലെ കുഞ്ഞിക്കണ്ണ മാഷങ്ങളവിടെ വരുന്നുണ്ട്. ഉയ്സ് ഒന്നും പറയണ്ടേ മളെ, അത് മെഞ്ഞാന്ന് നല്ലൊരു മയവേദിക്കില്ലേന. അന്നേരം വയലെല്ലാം നല്ലോണം വെള്ളം കാരിനി, നല്ലോണം മീനും കാരിനി. അങ്ങനെ കുഞ്ഞിക്കണ്ണ മാഷി മീൻ പിടിക്കണ്ടിട്ട് ഒറ്റലെടുത്ത് വന്നതാ. ഒറ്റൽ എന്തെന്നാന്നറിയാവോ ബിന്ദു എനിക്ക്? ഒറ്റലാ? ആ ആ ആ അറിയാ അറിയാ. അങ്ങനെ വെള്ളത്തുനിന്ന് എന്തോ ഇളകുന്ന കണ്ടിട്ട് കുഞ്ഞിക്കണ്ണ മാഷി ഒറ്റലുണ്ട് കുത്തി. മാഷ് ആദ്യം ഒന്ന് തലയിട്ട് നോക്കി, എന്തോ ഉണ്ടോ എന്നുള്ളപ്പോ എന്തോ പടക്കം പോലെ കാണുന്നുണ്ട്. കൈയിടുവൻ പേടി പാമ്പാറ്റാന്ന് വിചാരിച്ചിട്ട്. അന്നേരം മക്കളെ കേളപ്പാട്ടൻ അതിൽ കൂടി പോന്ന്. കേളപ്പാട്ടൻ ചോദിച്ചു എന്തെന്നാ മാഷെ? അപ്പൊ മാഷ് പറഞ്ഞു ഒന്നുമില്ലാതെ ഒരു മീനെ കണ്ടിട്ട് കുത്തിയതിനും കൈയിടുവൻ പേടിയാന്നു അറിഞ്ഞു. എന്നാ ഇങ്ങോട്ട് മാറിയിക്ക് ഞാൻ ഇട്ടുതരാന്ന് അറിഞ്ഞു. അപ്പാട് കേളപ്പാട്ടൻ നേരെ പോയി ഒറ്റലിന്റെ ഉള്ളിൽ കൂടി കൈയിട്ട് തപ്പിയിട്ട് പറഞ്ഞു, ഇനി നിങ്ങള് ധൈര്യത്താണ് പിടിച്ച, ഒരു പ്രശ്നമില്ല, അത് ഞാൻ പൊട്ടിച്ചിട്ടുക്കെന്ന് പറഞ്ഞു. അപ്പൊ മാഷ് ചോദിച്ചു എന്തെന്നാ കേളപ്പാ പൊട്ടിച്ചിട്ട്? അതൊരു വലിയൊരു ഞണ്ട, അതിന്റെ കാല് രണ്ടും ഞാൻ പൊട്ടിച്ചിട്ടു, ഇനി നിങ്ങള് ധൈര്യത്താണ് പിടിച്ചു കൊണ്ടുവിടുന്ന് പറഞ്ഞു. മാഷ അതുപോലെ തന്നെ ഒറ്റലിന്റെ ഉള്ളു കൂടി കൈയിട്ട് പൊടിച്ച് പൊന്തിച്ചോക്കുമ്പോ എന്തെന്നാ മാഷ കണ്ണടല്ലേ മക്കളെ പൊട്ടിച്ചിട്ട്. ആദ്യം കുഞ്ഞു നോക്കുമ്പോ ഇത് വീണ മാഷ കണ്ടിക്കില്ല, ഓടിച്ചതാങ്ക് പ്രശ്നമില്ലേനും മോളെ, ഇതപ്പാട് പൊട്ടിച്ചങ്ങ് എടുത്തു അഞ്ഞിക്ക് കാലി. ഞാൻ എന്തെന്നായി കുരിപ്പിനെ വാണ്ട്, അതിന്റെ പൈസക്ക് വന്നതാന്നേ മക്കളെ 2500 രൂപ എണ്ണി കൊടുത്തതാ.